നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ആസന്നമായ പശ്ചാത്തലത്തിൽ ജനകീയ വഴിയിൽ നീങ്ങാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇത്രയും കാലം ഉയർന്നു നിന്നിട്ടുള്ള പാചക വാതക സിലിണ്ടർ വില കുറയ്ക്കാനുള്ള വഴികൾ തേടുകയാണ് കേന്ദ്രം. ഇതിന്റെ ഭാഗമായിട്ട് ഉജ്ജ്വല പദ്ധതിയുടെ ഭാഗമായുള്ള പാചക വാതക ഉപഭോക്താക്കൾക്ക് അനുവദിച്ചിരുന്ന സബ്സിഡി 200-ൽ നിന്ന് 300 രൂപയാക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ 10 കോടി ഉപഭോക്താക്കൾക്ക് പാചക വാതക സിലിണ്ടറിന് 100 രൂപ കുറയും. കഴിഞ്ഞ ദിവസം വില കുറച്ചതുകൂടി പരിഗണിക്കുമ്പോൾ ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് 600 രൂപ നിരക്കിലാകും ഇനി മുതൽ സിലിണ്ടറുകൾ ലഭ്യമാകുക. പൊതുവിപണിയിൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 900 രൂപയാണ് വില. അടുത്തിടെ രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. അത് 209 രൂപയാണ് വർധനമുണ്ടായത്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയതുമില്ല. കഴിഞ്ഞ 2 തവണയും വിലയിൽ കുറവുണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധന ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് സിലിണ്ടറിന്റെ വില കൂട്ടിയിരിക്കുന്നത്. എന്നാൽ ഉജ്ജ്വല യോജനയുടെ ഭാഗമായി കൂടുതൽ തുക കണ്ടെത്താനാണ് സിലിണ്ടർ വില വർദ്ധിപ്പിച്ചത് എന്നാണ് എണ്ണ കമ്പനികൾ അനൌദ്യോഗികമായി നൽകുന്ന വിവരം. ഇതിനു പുറമെ തെലങ്കാനയിൽ കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാനും കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് 2009-ലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് ഭേദഗതി ചെയ്യും. ഏതാണ്ട് 889 കോടി രൂപയാണ് ട്രൈബൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കാൻ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗോത്ര ദേവതകളായിട്ടുള്ള സമാക്ക, സ്തറാക്ക എന്നിവരുടെ പേരിലാകും ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന തെലങ്കാനയിൽ അതുകൂടി ഉന്നമിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നീക്കം. ദേശീയ മഞ്ഞൾ ബോർഡ് രൂപീകരിക്കുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് മഞ്ഞൾ കർഷകരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ദേശീയ തലത്തിൽ മഞ്ഞളിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ കയറ്റുമതി രംഗത്തും വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാം. പക്ഷേ ഈ തീരുമാനങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ആസന്നമാകുന്ന പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. കാരണം അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരുന്ന പാചകവാതക വിലയിലാണ് ഇപ്പോൾ നേരിയ കുറവുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ 200 രൂപ സബ്സിഡി അനുവദിച്ചതിൽ നിന്നും ഇപ്പോൾ 300 രൂപയാക്കി മാറ്റിയിരിക്കുന്നു. 100 രൂപ കൂടി കുറച്ച് സബ്സിഡി കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സബ്സിഡി കൂട്ടുമ്പോൾ ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഇനി 600 രൂപ നിരക്കിൽ പാചകവാതകം ലഭിക്കും. എന്നാൽ സാധാരണ വാങ്ങുന്ന മറ്റുള്ളവർക്ക് 900 രൂപയ്ക്കായിരിക്കും പാചകവാതകം ലഭിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകം ലഭിക്കുക. അപ്പോൾ സബ്സിഡി ഇനത്തിൽ ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ 100 രൂപ കുറച്ചുകൊണ്ടുള്ള ഒരു നിരക്ക് കുറഞ്ഞ രീതിയിലുള്ള പാചകവാതകം ലഭിക്കുക. മറ്റുള്ളവർക്ക് 900 രൂപയ്ക്കായിരിക്കും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ ലഭിക്കുക. കൂടാതെ വാണിജ്യ മേഖലയിലുള്ള പാചകവാതകത്തിൻ്റെ വില 209 രൂപ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പക്ഷേ ഇപ്പോൾ 100 രൂപയുടെ സബ്സിഡി കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം 6 മാസത്തിലധികമായി പാചകവാതക വിലകൾക്കപ്പുറം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വർധനമുണ്ടാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇതിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ എണ്ണവില വർധന അടക്കമുള്ള കാര്യങ്ങളിൽ നേരിയ കുറവ് വരുത്തുവാൻ ആലോചിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ ഇപ്പോൾ പാചകവാതക വിലയിൽ തന്നെ നേരിയ കുറവ് വരുത്തിയിരിക്കുന്നു. സബ്സിഡി 100 രൂപ കൂടെ കൂട്ടി ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് 600 രൂപ നിരക്കിൽ പാചകവാതകം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. 2024-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന സാഹചര്യം, കൂടാതെ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, ഛത്തീസ്ഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് നേടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയും. ഇത് പക്ഷേ ഗാർഹിക ആവശ്യത്തിന്, സാധാരണക്കാരായിട്ട് ഉപയോഗിക്കുന്ന ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്ക് പക്ഷെ വിലയിൽ മാറ്റമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ അവർക്കും കൂടി ഏതെങ്കിലും തരത്തിലുള്ള കുറവ്, പാചകവാതക വിലയിലെ കുറവ് വരുത്തുവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇപ്പോൾ 100 രൂപയുടെ സബ്സിഡി കൂട്ടിയിട്ടുണ്ട്. അത് ഉജ്ജ്വല ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും. കൂടാതെ തെലങ്കാനയിലൊക്കെ തെലങ്കാനയിൽ ഇപ്പോൾ
നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 889 കോടി രൂപയാണ് ട്രൈബൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. ഇത് ഗോത്ര സമുദായക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം നടക്കുന്നത്. തെലങ്കാനയുടെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും അങ്ങനെ ഗോത്രവർഗക്കാരുടെ കൂടുതലുണ്ട്. അവരുടെ ഗോത്രവർഗക്കാർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ തെലങ്കാന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടെ ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ പോകുന്നത്. ഈ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന തെലങ്കാനയിൽ കൊണ്ടുവരുന്നുവെന്ന് പറയപ്പെടുന്നത് തന്നെ അതുകൂടി ഉന്നമിട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കം, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതും അദ്ദേഹം നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ്. മാത്രമല്ല നിയമസഭയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് എന്ന് തന്നെ ഇത് പറയുകയും ചെയ്യാം.